ഇപ്പോൾ ബിഗ് ബോസ് തീർന്നതോടെ തന്നെ ലാലേട്ടന്റെ വിശേഷങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാതെ ആയോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ ലാലേട്ടന്റെ കുക്കിംഗ് വീഡിയോസ് അനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഒന്നുകൂടി വൈറലാവുകയാണ് ലാലേട്ടന്റെ ഒരു പുത്തൻ വിശേഷവും. ഇത് ആരാധകർ നിമിഷങ്ങൾ കൊണ്ട് ഏറ്റെടുത്തു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നിമിഷങ്ങൾ കൊണ്ട് ആരാധകർ ഇപ്പോൾ രാജകൊണ്ടാരം പോലെ തിളങ്ങിയ 16-ാം നിലയിലെ പുത്തൻ ഫ്ളാറ്റ് കൂടി കാണുകയാണ്. കൊച്ചിയിൽ മോഹൻലാലിന് പുതിയ ആഡംബര ഫ്ളാറ്റ് വാങ്ങിയ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. മോഹൻലാലിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചു കൂടി ഇപ്പോൾ ചിത്രങ്ങളായി പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിലെ ആഡംബര വീടിനെ മുടക്കിയത് കോടികളാണെന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ചിത്രങ്ങളടക്കമുള്ളതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ലാലേട്ടൻ എന്തുമാകാമല്ലോ എന്നും ആഡംബരവും കോടികളും ഒക്കെ ലാലേട്ടന് വളരെ പുഷ്പം പോലെ സാധിക്കുന്ന ഒന്നല്ലേ എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നുണ്ടെങ്കിലും ആരാധകർ ഇതിനോടകം തന്നെ ലാലേട്ടന്റെ പുത്തൻ വീട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഫ്ളാറ്റിന്റെ എൻട്രൻസിലായി നിർത്തിയിട്ടിരിക്കുന്ന ലാംബ്രറ്റ് സ്കൂട്ടറും അതിന്റെ നമ്പറും ആരുടെ എന്ന ശ്രദ്ധ കവരും. മോഹൻലാലിന്റെ സിനിമകളുമായി ബന്ധമുണ്ട് ഈ സ്കൂട്ടറിന്. കൊച്ചി കുണ്ടന്നൂരിൽ പുതിയ ലക്ഷറി ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ. ക്ലൗൺ പ്ലാസ ഹോട്ടലിന് സമീപമാണ് മോഹൻലാലിന്റെ പുതിയ ഫ്ളാറ്റ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങ്. അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ കവരുന്നത്. 9,000 സ്ക്വയർ ഫീറ്റ് വിസ്താരമുള്ള ഈ ഡ്യൂപ്ലെക്സ് ഫ്ളാറ്റ് 16-ാം നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്ളാറ്റിന്റെ എൻട്രൻസിലായി നിർത്തിയിട്ടിരിക്കുന്ന ലാംബ്രറ്റ് സ്കൂട്ടറും അതിന്റെ നമ്പറും ആരുടെ എന്ന് ശ്രദ്ധ കവരുന്നതാണെന്നാണ് പറയുന്നത്. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയമായ 225 എന്ന നമ്പറാണ് സ്കൂട്ടർ നൽകിയിരിക്കുന്നത്. ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഉപയോഗിച്ച സ്കൂട്ടറാണിത്. മ്യൂറൽ പെയിന്റിങ്ങുകളോടും പുരാവസ്തുക്കളോടും കരകൗശല വസ്തുക്കളോടുമെല്ലാം വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് മോഹൻലാൽ. കേരളത്തിലും ചെന്നൈയിലുമായി താരത്തിനുള്ള വീടുകളുടെ ഇന്റീരിയർ എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളിൽ മോഹൻലാലിനും താല്പര്യം പ്രകടമായി കാണാം. പുതിയ ഫ്ളാറ്റിന്റെ ചുമരിൽ മ്യൂറൽ പെയിന്റിങ്ങുകളും ചിത്രങ്ങളും കാണാം. ഡയറക്ടർ അനീഷ് ഉപാസനയാണ് ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. ലാൽസാർസ് ഹോം ഹൗസ് വാമിംഗ് എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടി തന്നെയാണ് ഇപ്പോൾ സുചിത്രയും ലാലേട്ടനും നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ വൈറലാകുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.